നമുക്ക് അമ്പിയാക്കളും ഔലിയാക്കളും കൊണ്ടെന്നാത്ത പുരോഗതി പോലെ ജമാഅത്ത് ഇസ്ലാമി മുജാഹിദല്ല, അതിന്റെ അപ്പുറത്തെ ഇസ്ലാമി ഓർന്നിട്ടുണ്ട്. ഓ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയപ്പോ പറഞ്ഞു കണ്ടോ, വിദ്യാഭ്യാസമൊക്കെ ഞങ്ങളാ കുട്ടകൾക്ക് എല്ലാം അമ്പിയ മുസ്ലിങ്ങളോടല്ലേ അള്ളാഹു ഇംപ്ലിമെന്റ് ചെയ്തത്. ലോകത്ത് ആദ്യത്തെ ഡോക്ടറാരെ മോണി, ആദ്യത്തെ ഡോക്ടറാരാ സുന്നിയാണ്, മുസ്ലിമാണ്. ലോകത്ത് ആദ്യത്തെ എഞ്ചിനീയർ ആരാ? സുന്നിയാണ്, മുസ്ലിമാണ്, പ്രവാചകനാ. അതെ, ലോകത്തെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പിതാവാരാ? സുന്നിയാണ്, മുസ്ലിമാണ്, പ്രവാചകനാ. ഒക്കെ പറഞ്ഞേരാ. ലോകത്ത് ആദ്യത്തെ ബിടെക് എംടെക് പാസായ എഞ്ചിനീയർ ആരാ? ബഹുമാനപ്പെട്ട ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹി സലാം. അതുകൊണ്ട് നമ്മൾ എഞ്ചിനീയർമാരാവണം, എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങണം എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകളും ഒരു സൂറത്തിനുള്ള പേര് വെച്ചു, സൂറത്ത് നൂഹ്. കണ്ട എന്റെ 25 നബിമാരുടെ പേര് മാത്രമേ അള്ളാഹ്ക്ക് അറിയുള്ളൂ. നമ്മൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഖുർആനിലെ എത്ര നബിമാരുടെ പേരാ പറഞ്ഞു? 25. ലോകത്ത് എത്ര നബിമാര് വന്നു? അബൂബക്കറിന്റെ ഹദീസ് പ്രകാരം 224,000 നബിമാര് വന്നിട്ടുണ്ട്. ആ നബിമാർ ആരൊക്കെയാണെന്ന് ഒരു ഒരു റിസർച്ചിലേക്ക് പോയാൽ ചിലപ്പോ ശ്രീകൃഷ്ണനും നബിയായിരിക്കാം, ശ്രീരാമനും നബിയായിരിക്കാം. കാരണം പലരും പല വീക്ഷണത്തിലൂടെ ചെന്ന് പേരുമാറ്റി പറഞ്ഞതാ. ഇബ്രാഹിം, മുസ്ലിങ്ങൾ പറയുന്നു ഇബ്രാഹിം അലൈഹി സലാം, ബൈബിളിൽ പറയുന്നു അബ്രഹാം, രണ്ടു ഒരാളാ. മുസ്ലിങ്ങൾ പറയുന്നു ദാവീദ്, ബൈബിളിൽ പറയുന്നു ദാവീദ്, രണ്ടു ഒരാളാ. മുസ്ലിങ്ങൾ പറയുന്നു യൂസഫ്, ക്രിസ്ത്യാനികൾ പറയുന്നു ജോസഫ്, രണ്ടു ഒരാളാ. മുസ്ലിങ്ങൾ പറയുന്നു ഇലിയാസ്, ബൈബിളിൽ പറയുന്നു ഏലിയാസ്, രണ്ടു ഒരാളാ. അല്ല പിന്നെ ചില വീക്ഷണ വ്യത്യാസങ്ങളുണ്ട്. മുസ്ലിങ്ങൾ പറയുന്നു റൂഹുല്ലാഹി ഈസാ, ക്രിസ്ത്യാനികൾ പറയുന്നു യേശുക്രിസ്തു, രണ്ടു ഒന്നെ. പക്ഷേ ഒരു ഭാഗത്ത് വെച്ച് നമ്മൾ ചില അഭിപ്രായ വ്യത്യാസമുണ്ട്. എവിടെ? ക്രിസ്ത്യൻ സഹോദരന്മാർ പറഞ്ഞു യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു, മുസ്ലിങ്ങൾ പറഞ്ഞു ഈസാനവിനെ കൊന്നിട്ടില്ല, കുറിച്ച് തറച്ചിട്ടില്ല. പിന്നെ അവർ സംഭവിച്ചു പോയതിന്റെ ഒരു കൺഫ്യൂഷനിസ് ഉണ്ടായിട്ടുണ്ട്. വലാക്കിൻ ശുദ്ധികളും ഈസാനവിനെ പോലത്തെ ഒരാൾ അവിടെ അവതരിപ്പിച്ചു. മുസ്ലിങ്ങളുടെ വിശ്വാസം മുസ്ലിങ്ങളുടെ പക്ഷത്ത് നിന്നാൽ 100% ശരി തന്നെയാ. എങ്ങനെ? കുടിശ്ശേരി കിടക്കുന്ന പ്രവാചകൻ, കുടിശ്ശേരി കിടക്കുന്ന മനുഷ്യൻ വിളിച്ചു പറഞ്ഞതെന്താ? ഭരണദാസ് പറഞ്ഞ് നോക്കിയാ കാണാ. കുടിശ്ശേരി കിടക്കുന്ന ആള് വിളിച്ചു പറഞ്ഞത് സുറിയാനി ഭാഷയാണത്. യേശുക്രിസ്തു സംസാരിച്ചിരുന്ന ഭാഷ സുറിയാനി ഭാഷയാണ്. ഒറിജിനൽ ബൈബിളിന്റെ ഭാഷ സുറിയാനിയാണ്. അതുകൊണ്ട് ആ കുരിശിൽ കിടക്കുന്ന ആള് വിളിച്ചു പറഞ്ഞ് യലോഹി യലോഹി യലോഹി, ദൈവമേ കർത്താവേ പഠിച്ചവനെ അള്ളാ, ലമ്മ ശബ്ദത്താനി, നീ എന്നെ കൈവിട്ട് കളഞ്ഞല്ലോ. ഒരു പ്രവാചകൻ അങ്ങനെ പറയൂല, പറയാൻ പാടുള്ളതല്ല. യൂണിസിനെ പിടിച്ചു മനുഷ്യൻ വീഴിയപ്പോ മനുഷ്യത്തിന്റെ വയസ്സിൽ വയസ്സിൽ കിടക്കുന്ന യൂണിസിനി എന്താണ് വരുന്നത്? ഖുർആൻ പറഞ്ഞുകൊണ്ട് മനുഷ്യത്തിന്റെ വയറ്റിൽ കിടന്ന യൂണിസെഫ് വരുന്നത് പഠിച്ചോനെ നീ എന്നെ കൈവിട്ടല്ലോ എന്ന് പ്രതീക്ഷ പറഞ്ഞ വർത്തമാനമല്ല. ആരാധനക്ക് അർഹതയുള്ളവൻ നീ അല്ലാതെ ഉറപ്പില്ല. സുബഹാനക്ക ഇന്ന് ഞാൻ പരിശുദ്ധനയെ പാടുന്നു. എന്നീ കുന്തുനിടം വാരിനി ഞാൻ അനുസരണക്കേട് പ്രവർത്തിച്ചവനായി. എന്നീ കുന്തുനിടം വാരിനി ഞാൻ അനുസരണക്കേട് പ്രവർത്തിച്ചവനായി. ഡിസിപ്ലിൻ മറികടം നാളായി പോയി. ഇത് പറഞ്ഞപ്പോഴേക്കും മനുഷ്യത്തിന്റെ വൈഫല്യങ്ങൾ യൂണിസെഫിനെ പുറംതള്ളിക്കളഞ്ഞു. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കണ്ട് നിയമന്നപതി ഇന്നഹു അല്ലാഹ് വലിയ പരീക്ഷണങ്ങൾ നേരിട്ടാണ് അയ്യൂബ് നബി അലൈഹി സലാം അവസാന കെട്ടിക്കൽ ചെയ്തിരത്തിയപ്പോൾ. അതായത് ഒരു പ്രവാചകന്റെ രൂപത്തിൽ ഇറങ്ങി വന്ന് അയ്യൂബ് നബിയുടെ ഈമാൻ ബാത്തിലാക്കാൻ പറഞ്ഞു, അയ്യൂബ് ഇനി നിന്റെ രോഗം മാറുന്നില്ല, നിന്റെ ഭാര്യയ്ക്ക് നിന്ന് വെറുപ്പല്ല, കുടുംബങ്ങൾ കൈവിട്ട്
ആക്കാൻ പറഞ്ഞു. പക്ഷേ ലോകം തന്ന റബ്ബ് അത് ക്ഷമിപ്പിക്കാനും കഴിയുന്നവനാണെന്ന വിശ്വാസം രൂപമൂലമായ അടിയുറപ്പായി ഒരു വാചകം പോലും നിന്റെ ലോകം മാറ്റണം നന്നാണ് പറഞ്ഞില്ല. അവസാനത്തെ സമയത്ത് അയ്യൂബിന് പറഞ്ഞുപോയി എന്നൊരു വിഷമം തൊട്ടുപോയിട്ടുണ്ട് തമ്പുരാന്. വാഴ്ത്ത അർഹമർ റാഹിമത്ത് ചെയ്യുന്നതിൽ ഏറ്റവും റാഹിമാണ് എന്നൊരൊറ്റ വാക്കെന്ന് പറഞ്ഞപ്പോൾ അയ്യൂബിനുടിയുടെ ശരീരം പൂർവ്വ ദിശയിലേക്ക് മടങ്ങി. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സലാം നംറൂദിന്റെ തീക്കുണ്ടാരത്തിൽ കിടക്കുന്ന ഒറ്റ സമയം പോലും പറഞ്ഞിട്ടില്ല. പടച്ചവനെ നീ എന്നെ കൈവിട്ടില്ലെന്ന് അമ്പിയാക്കൾക്ക് അങ്ങനെ പറയാൻ പാടില്ല. കാരണം വലാസത്തിന് റഹിമത്തില്ല. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും സാധാരണക്കാർക്ക് പോലും അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നമ്മൾക്ക് നിരാശപ്പെടാൻ പാടില്ല. അമ്മ സഹായിക്കും, അമ്മ സഹായിക്കും, അമ്മ സഹായിക്കും, അമ്മ സഹായിക്കും, അതേ വരാൻ പാടുള്ളൂ. ഞാൻ ചുരുക്കി പറഞ്ഞത് ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹി സലാം മുസ്ലിങ്ങൾ വിശ്വസിച്ചു അമാ കത്തലൂഹു അമാ സലബൂഹു വലാക്കിൻ ശുദ്ധികളു. ഈസാ നബിനെ കൊന്നിട്ടില്ല, കുഴിച്ചിൽ തറച്ചിട്ടില്ല. പിന്നെ അവിടെ ഉണ്ടായതൊരു കൺഫ്യൂഷനാണ്. അതാണ് ബൈബിള് പറഞ്ഞത് എലോഹി എലോഹി ലമ്മ സബ്ബത്താനി, ദൈവമേ അല്ലാഹുവെ നീ എന്നെ കൈവിട്ടല്ലോ കൈവിട്ടല്ലോ എന്ന് ബർണബാസ് ബൈബിളിൽ രേഖപ്പെടുത്തി. ആ കുരിശിൽ കിടന്ന ആള് വിലപിച്ചിരുന്നു. അതുകൊണ്ട് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ഈസാ നബിനെ കുരിശിൽ തറച്ചിട്ടില്ല. അല്ലാഹു അങ്ങ് ഉയർത്തിക്കളഞ്ഞു. ഞാൻ പറയുന്നത് 25 നബിമാരുടെ പേരല്ലേ മോനെ ഖുർആനിൽ അമ്മ പറഞ്ഞുള്ളൂ. എന്റെ 224,000 അല്ലെങ്കിൽ 124,000 നബിമാർ ലോകത്ത് വന്നിട്ടുണ്ടല്ലോ. അവരൊക്കെ പേരല്ലേ പറയാൻ? അവരോടൊക്കെ വല്ല വ്യക്തി വൈരല്യമുള്ളത് കൊണ്ട അല്ല. എന്തുകൊണ്ട് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഈ 25 ആളിലൂടെയാണ് അല്ലാഹു തആല ലോകത്തിന്റെ സകല പുരോഗതിയും ഇംപ്ലിമെന്റ് ചെയ്തത്. ലോകത്തെ ആദ്യത്തെ എഞ്ചിനീയർ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സലാം ആദ്യമായി ലോകത്തുണ്ടാക്കിയത് വിമാനമല്ല, കാറല്ല, സൈക്കിളല്ല, മോട്ടോറിക്ഷയല്ല, കാണവണ്ടിയല്ല, കപ്പല. ആദ്യമായി കപ്പലുണ്ടാക്കുന്നത് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സലാം എംടെക് ബിടെക് പാസായ ആളാ ആ വിഷയത്തിൽ കേട്ടോ. അപ്പോ നമ്മൾക്ക് എഞ്ചിനീയർ ആവണം. എഞ്ചിനീയറിംഗിന്റെ വിദ്യ അമ്പിയാക്കലിന്റെ വിദ്യയാണ്. അത് ഇംപ്ലിമെന്റ് ചെയ്തത് നൂഹ് നബിയാണ്. അതിന്റെ പ്രാധാന്യം അറിയിക്കാനാണ് 114 സൂറയിൽ ഒരു സൂറത്തിന് അല്ലാഹു പേര് വെച്ച സൂറത്തിന്റെ മോനെ. നമ്മളിപ്പോ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തവരെ എത്തിയ പ്രമുഖ മുസ്ലിയാർ ഷെയ്ഖുന ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സും മാത്തിലത്തും ആരോഗ്യം ദൈവന്റെ ഹൃദയത്തിനായി മഹാനഗരങ്ങൾക്കും നമുക്കും കേട്ടേറ്റ് പെരുമാറാവട്ടെ. ഈ പള്ളിയുടെ പ്രസിഡന്റ കാന്തപുരം ഉസ്താദ് ഇപ്പൊ ഈ പള്ളിയുടെ പ്രസിഡന്റാന്ന് പറയുന്നതില് അമ്മാടെ പള്ളിയാണ് കേട്ടോ, മോശക്ക് പറയല്ല. അങ്ങനെ ആയിരക്കണക്കിന് പള്ളിയുടെ പ്രസിഡന്റാണ്. പക്ഷെ ഞാൻ അറിഞ്ഞിടത്തോളം ഈ പള്ളിക്ക് മഹാനവർഗങ്ങളൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരു പള്ളിയാ, ഭയങ്കരമായ അഭേദ്യമായ ബന്ധമുള്ള പള്ളിയാ. ഞാനിവിടെ വാങ്ങിന് ഡേറ്റ് കൊടുത്തത് എന്നോട് പറഞ്ഞത് 10 വേണമെന്നാണ് ഈ ബുഹാരി സാഹിബും വാരാൻ കൂടി പറഞ്ഞത്. ഞാനത് ഇപ്പോഴും അവിടുന്ന് കുറച്ചു ദിവസം കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്ത് കോടതിയിൽ ഇരിക്കുകയാണ്. മൊബൈൽ ഓണാക്കരുത് എന്ന് ഞങ്ങൾ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കോടതി എന്നോട്. ഞാൻ മൊബൈൽ സൈലന്റിൽ ഇട്ടിരിക്കുക, കാരണം ആരെങ്കിലും ആ സമയത്ത് വിളിച്ചാൽ മിസ് കോള് പിന്നീട് തിരിച്ചു വിളിച്ചാലോ. അങ്ങനെ ജഡ്ജിമെന്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കേസ് കേരളത്തിലെ ഒബിസി ലിസ്റ്റില് തണ്ടന്മാർ എന്ന് പറഞ്ഞൊരു വിഭാഗത്തെ ചേർക്കണോ ചേർക്കണ്ടേ? ഉഗ്രമായ ഹൈക്കോടതിയിൽ നിന്ന് 3 വക്കീലന്മാർ വന്ന് വാദം നടക്കുക. ഞങ്ങൾ 3 ജഡ്ജിമാരും ചേംബറിൽ നിന്നുകൊണ്ട് കേസ് കേൾക്കുക. ആ സമയത്താണ് കാന്തപുര ഉസ്താദിന്റെ ഫോൺ ഇങ്ങനെ അതിനെയാണ് കാണുന്നത്. ഫോൺ എടുക്കാൻ പാടില്ല എന്ന് സിവിൽ കോടതിയാ, ഫോൺ എടുക്കാൻ പാടില്ല. എടുത്താൽ ജഡ്ജി തന്നെ നിന്ന് പറ്റിയാൽ പിന്നെ വരുന്ന ആൾക്കാർ നടന്നും നിന്നും പാത്തിലോട് പോലോ. അതുകൊണ്ട് നമ്മൾ നിയമം പാലിക്കേണ്ടവരാ, നിയമം വൈലേറ്റ് ചെയ്യേണ്ടവരല്ല, ലംഘിക്കേണ്ടവരല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എക്സ്ക്യൂസ് മീ സാർ, ഐ ആം റിയലി വെരി സോറി, പ്ലീസ് 5 മിനിറ്റ്. എന്റെ ഗുരുനാഥൻ എന്നെ വിളിക്കുന്നുണ്ട്. ഞാനൊന്ന് ചേംബർ വിട്ടറിഞ്ഞ 5 മിനിറ്റ് കോടതി സ്റ്റോപ്പാക്കി ഞാൻ